ഒരു കാലത്ത് വീടുകളിൽ നിന്നും ഭക്ഷണം കഴിക്കും, വീടുകളിൽ നിന്നും മാത്രം ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു നമ്മൾ മലയാളികൾ. ഇന്നിപ്പം പല വീടുകളിലും സ്വന്തം വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലം കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ അടുത്ത കാലത്ത് ഒരു ഹോട്ടലിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ പോയപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു സീറ്റിന് വേണ്ടിയിട്ട് മണിക്കൂറോളം കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. വീട്ടിലെ ഭക്ഷണം മലയാളിക്ക് മടുത്തു തുടങ്ങി. ഒരിക്കലുമില്ല, അതെങ്ങനെ മടുക്കും വീട്ടിലെ ഭക്ഷണം? വീട്ടിൽ നമ്മളെല്ലാവരും ഇപ്പം അവരവരുടെ അമ്മമാരുടെ എന്താണ് ആ എന്താണ് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് മരിക്കും വരെ നമ്മുടെ മനസ്സിൽ അത് അത് തന്നെ കഴിക്കണം. അത് ഇടയ്ക്കെങ്കിലും ഇപ്പം നമ്മൾ ഷൂട്ടിൽ പോയാൽ തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയിട്ട് ആ ഒന്ന് ആ ടേസ്റ്റിൽ എന്തിനും വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഒരിക്കലും മടുക്കില്ല. അല്ല, ഈ കൊച്ചു കുട്ടികൾക്ക് പോലും ഇന്ന് ഷവർമയും മറ്റേ ടിക്കയും അൽഫാനയും കുഴിമന്തിയും ഒക്കെ തന്നെ മതി. നാട്ടിലാണെങ്കിൽ കെൻ്റക്കി ഫ്രൈഡ് ചിക്കൻ പിസ്സ ഇതൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇപ്പം നമ്മുടെ നാട്ടിൽ. എന്തുകൊണ്ടാണ് മലയാളികളുടെ ഭക്ഷണ സംസ്കാരം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ തന്നെ പറയാം, മലയാളികളുടെന്നല്ല, ഇപ്പം ലോകം മുഴുവൻ ഇപ്പം നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. പ്രത്യേകിച്ച് പുതുമയാർന്ന ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അത് വന്നുകൊണ്ടിരിക്കുക മാത്രമല്ല അതിൻ്റെ ടേസ്റ്റ് നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ച നമ്മൾ അതിന് അഡിക്ഷനായി. കുട്ടികളെ മാത്രം പറയണ്ട, വലിയവരും ഇപ്പം കെ എഫ് സി തുടങ്ങിയ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ തന്നെ ചിലപ്പോൾ കുട്ടികളോട് പറയും നമുക്ക് അതൊന്ന് വാങ്ങിച്ചാലോ. ഞാൻ എനിക്കിന്ന് കഴിക്കണം എന്ന് ആഗ്രഹം തോന്നി, ഞാൻ എൻ്റെ മോനോട് എടാ നമുക്കിന്ന് വാങ്ങിക്കാം. അപ്പൊ അവരും കൂടെ ഉറപ്പ് പറഞ്ഞ പോവുകയാണ് സംഭവം. നമ്മൾ സംഭവം അപ്പൊ തന്നെ ഓർഡർ ചെയ്യാണ്. പക്ഷേ എത്ര വന്നാലും ഞാനിപ്പോൾ ചോദിക്കട്ടെ ചേട്ടാ, ഈ പറയുന്ന സാധനങ്ങളൊക്കെ ദിവസവും കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ മടുത്തു പോകും. നമുക്ക് നമ്മളുടെ വീട്ടിലെ ചോറ് കറി ചമ്മന്തി ആണെങ്കിലും അത് നമ്മളുടെ നാവിൽ നിന്ന് പോവില്ല, ശരിയല്ലേ? ഇപ്പൊ അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞാല് നമ്മളിപ്പോ ഞങ്ങളിപ്പോ അമേരിക്കയിലൊക്കെ നമ്മൾ വല്ല ഇതിനൊക്കെ പോകും, ഷോയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ഹോട്ടലിലായിരിക്കുമല്ലോ. ഈ ഹോട്ടൽ ഭക്ഷണം കഴിച്ച് കഴിച്ച് 10-20 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് വീട്ടിൽ വന്ന് വല്ല ഉണക്കച്ചമ്മീൻ ചമ്മന്തിയോ ഉണക്കയില വറുത്തതോ വല്ല അല്ല ഞാൻ ആ പുളി തിരുമി ഇതൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ആക്രാന്ത നമുക്ക്, സത്യം പറഞ്ഞാൽ. അവിടെ ഇരുന്ന് നമ്മളിങ്ങനെ പറയും വീട്ടിൽ പോയിട്ട് വേണം കുറച്ച് ഇതൊക്കെ. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മളുടെ അകത്ത് കിടക്കുന്ന അത് തന്നെയാണ്, അതൊക്കെ തന്നെയാണ്. അത് ചോദിച്ചട്ടെ, ഈ ഹോട്ടൽ വെളിയിൽ പോയി ഫുഡ് കഴിക്കുന്ന ആളല്ലേ, അത് എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? സാർ, ഇന്നത്തെ ഒരു ഐ മീൻ ലൈഫ് സ്റ്റൈൽ തന്നെ നമ്മുടെ ഇപ്പം പുറത്ത് കഴിക്കണം എന്നുള്ള നീഡായിട്ട് വന്നോണ്ടിരിക്കും. ഹസ്ബൻഡും വൈഫും ഇപ്പം അവർ കൂട്ടിയാൽ അവർ ഷൂട്ടിങ്ങിന് ഇരിക്കുമ്പം ഇതൊക്കെ പറഞ്ഞ് ഞാനും എഗ്രി ചെയ്യുന്നു. കാര്യം എന്ന് വെച്ചാൽ ഒന്ന് എപ്പോഴെങ്കിലും വന്ന് പുറത്ത് വീട്ടിൽ നിന്ന് കഴിക്കണം എന്നൊക്കെയുള്ള സത്യമാണ്. പക്ഷെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ അനുവദിക്കുന്നില്ല. ഭാര്യയും ഭർത്താവും വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് സെന്റിമെന്റ്സും അതുമല്ല, നല്ല സാർ ചേട്ടൻ പറഞ്ഞ പോലെ ഇടിച്ചമ്മന്തി വെച്ച് കഴിക്കണമെന്നൊക്കെ ആഗ്രഹം എന്ന് വെച്ചാൽ ചെമ്മൻ ചമ്മന്തിയൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതേസമയം അതൊക്കെ നമുക്ക് ഹോട്ടലിൽ കൂടെ കിട്ടുകയാണ്, എന്തുകൊണ്ട് ഹോട്ടലിൽ പോയിക്കൂടാന്ന് ഞാൻ ചോദിക്കുന്നത്. ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് അവിടെ ക്യൂ നിന്നിട്ട് കിട്ടുന്നില്ല. അവിടെ എന്താ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം തലശ്ശേരി സാധനങ്ങളാണ് അവിടെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ആ തലശ്ശേരി ഒത്തൻറ്റിക് ആയിട്ട് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് നമ്മൾ എന്തുകൊണ്ട് അവിടെ പോയിക്കൂടാ? എല്ലാ ദിവസവും പോകുന്നത് അല്ല, എല്ലാ ദിവസവും പോകണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അല്ല, അങ്ങനല്ല. എല്ലാ ദിവസവും പോകണമെന്നെങ്കിൽ നമുക്ക് പല പല ഡിഷ്, നേരത്തെ പറഞ്ഞ കുഴിമാന്തി ചിക്കൻ എന്നുള്ളത് അത് ഇവൻ തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ ഇങ്ങനെ ഫേമസ് ആയിക്കൊണ്ടിരിക്കും. എന്താണെന്ന് അറിയാനും ജിജ്ഞാസയാണ്. പിന്നെ നമ്മുടെ ഒരു എല്ലാത്തുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ കെ എഫ് സിയുടെ ഒരു നമ്മളും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് ഇന്നൊരു ഹോട്ടൽ ഭക്ഷണം നമ്മുടെ ജീവിത ദൈനംദിന ജീവിതത്തിൽ അത് വന്നതുകൊണ്ട് നമുക്ക് ഹോട്ടൽ ഭക്ഷണം കാര്യമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ വീട്ടിൽ പറഞ്ഞ പോലെ ഈ കുഴിമാന്തി ബിരിയാണി എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ തലശ്ശേരി ഒരു സ്പെഷ്യൽ സാധനം ഇതൊന്നും വീട്ടിൽ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇന്നത്തെ കാലത്തില്ല. ന്യൂ ജനറേഷൻകാരൊക്കെ ഈ പറയും ജങ്ക് ഫുഡിലോട്ട് കൂടുതൽ പ്രതിപത്തി കാണിക്കുന്നതിന്റെ കാരണം എന്താണ്? സാർ പറഞ്ഞാൽ ഇപ്പം ഈ 20 ദിവസം ഈ സാധനം നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു, ഒരു 20 ദിവസമൊക്കെ നിങ്ങൾ ടൂർ പോകുമ്പോഴത്തേക്ക് പുറത്തെ ഫുഡ് കഴിച്ചിട്ട് അത് മടുക്കുമെന്ന് പറയും. അതേ സാധനം തിരിച്ച് തന്നെ ആലോചിക്കാം, നമുക്ക് വീട്ടിലെ എന്നുള്ള ഫുഡ് വേണമെങ്കിൽ വെളിയിൽ പോയി കഴിക്കാൻ കൊതി തോന്നുന്നു. ഇത്തരം പറഞ്ഞ മാതിരി ഇത്തരം ഫുഡുകൾ അമ്മയും അമ്മൂമ്മയും ഉണ്ടാക്കി തരാത്തത് കൊണ്ടാണോ നമ്മള് തന്നാലും നമുക്ക് പുറത്തുനിന്ന് കഴിക്കാനുള്ള പുതിയ പുതിയ നമ്മുടെ ട്രെൻഡ് ഒരു പുതിയ ഷർട്ട് വരുന്നു അല്ലെങ്കിൽ പുതിയ പാന്റ് നമ്മൾ അതിന് ഇഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ നമ്മുടെ പുതിയ ഫുഡ് സ്റ്റൈൽ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. വീട്ടിലെ ഭാര്യയോ അമ്മയോ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും അത് ഒഴിവാക്കാൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. എന്റെ വീട്ടിൽ നന്നായിട്ട് ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് നമുക്ക് പുറത്തുള്ള ഫുഡ് കഴിക്കാം കഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഇപ്പൊ ആരും ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ കഴിച്ചേ പറ്റൂ, നമ്മൾ പുറത്തു പോയി കഴിക്കും. സിനിമയില് രജനീകാന്ത് നടന്നു പോകുമ്പോ തീപ്പൂരി കയറും ഷൂവിന്നൊക്കെ, അത് മലയാളത്തിൽ മമ്മൂട്ടി മോഹൻലാൽ കഴിഞ്ഞാൽ കൂവുകയുള്ളു. കാരണം നമുക്കത് ഇഷ്ടമല്ല, പക്ഷെ നമ്മൾ അത് കണ്ട് കൈ അടിക്കും. രജനീകാന്ത് കാണിക്കുമ്പോൾ നമ്മൾ കൈ അടിക്കും, പക്ഷെ ഇവിടെ ആരും എടുക്കണ്ട.
എന്ന് പറയുന്ന മാതിരി വീട്ടിലെ ഭക്ഷണം വീട്ടിലെ ഭക്ഷണം തന്നെയാണ്. ഇടയ്ക്ക് പുറത്തു പോയി ഒരു കൂട്ടത്തിലാണോ മീന? ഇപ്പൊ അത്യാവശ്യം നന്നായിട്ടുണ്ട്. കാരണം മീന ആദ്യം ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ അല്ലല്ല, എന്റെ അമ്മയുടെയും ബീനയുടെ അമ്മയുടെയും ഒരു ഇതിൽ. കാരണം അവൾക്ക് എനിക്ക് ഉണ്ടാക്കി തരണം എന്നൊരു ആഗ്രഹമൊക്കെ വന്നിട്ടേ. ഞാനിപ്പോ എല്ലാം ഉണ്ടാക്കും. എല്ലാ വീട്ടിലുള്ള സമയത്ത് എല്ലാ സാധനങ്ങളും നമ്മൾ പരീക്ഷിക്കും. ഓരോരോ സാധനങ്ങള് ഇതിലൊക്കെ കാണുമ്പോൾ ഞാൻ ചോദിച്ചു, ബീന ആന്റി നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന പറഞ്ഞപ്പോ അവള് ഫുഡ് ഉണ്ടാക്കും, അവള് വഴക്കുണ്ടാക്കുന്നു. പേര് പറയാൻ വഴക്കുണ്ടാക്കുന്ന നല്ലതാണ്. അദ്ദേഹമായിട്ട് പണങ്ങിയിരിക്കുമ്പോ അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്താനായിട്ട് അന്ന് രാത്രി ബോൺലെസ് ചില്ലി ചിക്കൻ ഒരു രുചികരമായ ഭക്ഷണത്തിലേക്കുള്ള ഒരു കാൽവയ്പായിട്ട് അത് മാറില്ലേ? മനുദേ കഴിക്കണ്ട ചോറുകളും അങ്ങനെ അങ്ങനെയുള്ളൂ. അല്ലാണ്ട് എന്റെ ഇതൊന്നും ഇല്ല.